ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുകയും പ്രാർത്ഥനയോടുകൂടി നാം ആയിരിക്കുകയും ചെയ്യുന്നതായ കാത്തിരിപ്പിൻ്റെ കാലമാണല്ലോ ഇത്. കാത്തിരിപ്പ് കാലത്തിലെ ആദ്യത്തെ ദിവസമായ ഇന്ന് പരിശുദ്ധ സഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്നതായ സുവിശേഷ ഭാഗം, വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 5:43-48 വരെയുള്ളതായ തിരുവചനങ്ങളാണ്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, അനേകരെ അവരുടെ ജീവിതത്തിൽ വഴിവെളിച്ചം നൽകിയ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 5:43-48 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ ശ്രവിച്ചത്. ഗാന്ധിജിയെ പോലെയുള്ള വലിയ മഹാരഥന്മാരെ പോലും അവരുടെ ജീവിതത്തിൽ സ്വാധീനിച്ചതായ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ പല ആശയങ്ങളും നമുക്കൊക്കെ എപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നതായ കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ അപ്രകാരമുള്ള കർത്താവിൻ്റെ ഒരു വലിയ വെല്ലുവിളിയെയാണ് നമ്മൾ പ്രത്യേകിച്ച് കാണുക. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്നുള്ളതായ പഴയ നിയമ പശ്ചാത്തലത്തിൻ്റെ ചിന്തകളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഇനി അങ്ങനെ ആവരുത് എന്നുള്ളതായ ഒരു പുതിയ ഒരു നിയമം, അല്ലെങ്കിൽ ഒരു പൊളിച്ചെടുത്ത് കർത്താവ് നടത്തുന്നതിനെയാണ് നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ ഈ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുക. പ്രത്യേകിച്ച് യഹൂദരുടെ പശ്ചാത്തലത്തിൽ ശത്രുവിനെ ഒരിക്കലും സ്നേഹിക്കാനായിട്ട് മനസ്സില്ലാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ, അവിടെ സഹോദരനെ മാത്രം സ്നേഹിക്കാൻ നിയമം കൽപ്പിക്കുമ്പോൾ ആ നിയമത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് കർത്താവ് ഇവിടെ നമ്മോട് പറയുന്നു, ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ തക്കവണ്ണം ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഹൃദയം വിശാലമാകണം, അവൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ പരപ്പ് വർദ്ധിക്കണം അല്ലെങ്കിൽ വിശാലമാക്കണം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള വലിയ ആഹ്വാനം നൽകുമ്പോൾ അതുവഴി ലഭിക്കുന്ന കൃപയെപ്പറ്റി കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിൻ്റെ മക്കളായിത്തീരും. അതിന് കാരണമെന്താണ്? ഈ സ്വർഗസ്നായ പിതാവ് നമുക്ക് കാണിച്ചു തരുന്ന ആ മാതൃക അതാണ്. അതായത് ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ തുടർന്ന് വായിക്കുന്നത് അങ്ങനെയാണല്ലോ. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. ദൈവത്തിന് അങ്ങനെ വേർവ്യത്യാസമില്ലാതെ, വേർതിരിവില്ലാതെ എല്ലാവരെയും തൻ്റെ സ്നേഹഹൃദയത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു വിശാലമായ ഒരു മനോഭാവവും ആ വലിയ സ്നേഹത്തിൻ്റെ ആ വലിയ ഔന്നത്യവും നമ്മളവിടെ കാണുകയാണ്. ഇതേ വിശാലതയിലേക്ക് ക്രൈസ്തവരായ നാമും പങ്കുചേരണമെന്നതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചിന്ത. നമ്മളെ സ്നേഹിക്കുന്നവരെ, നമുക്ക് നന്മ ചെയ്യുന്നവരെ, നമുക്കിഷ്ടപ്പെട്ടവരെ മാത്രം സ്നേഹിക്കാനും അവർക്ക് വേണ്ടി മാത്രം നന്മകൾ ചെയ്യാനുമൊക്കെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക്, നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന, നമ്മളെ സ്നേഹിക്കുന്നവരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് നമ്മൾ മാറുകയാണ്. എന്നാൽ ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഒരു വിശാലമായ മനോഭാവം. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച് അവൻ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് കടന്നു വന്ന ദൈവമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ വലിയ ചൈതന്യത്തിലേക്ക്, ക്രിസ്തീയമായ വിശാലമായ സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്.
എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ പശ്ചാത്തലങ്ങളിലും സഭാത്മകമായ കൂട്ടായ്മയുടെ ജീവിതത്തിലുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മിലേക്ക് മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകുന്ന, മറ്റാരെയും സ്നേഹിക്കാൻ തക്കവണ്ണം വിശാലമല്ലാത്ത ഒരു മനോഭാവത്തിലേക്ക് പലപ്പോഴും നമ്മൾ കടന്നു വരുന്നില്ല എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എനിക്ക് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ സ്നേഹിതർ, അതിനപ്പുറം ഞാൻ ആരെയും പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും എൻ്റെ ജീവിതത്തിൽ ഒരു വിഷയമല്ല എന്നൊരു ചിന്തയിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ പല അനുഭവങ്ങളിലൂടെ വാർത്തകളായിട്ടൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശാലമായ മനോഭാവം ക്രിസ്ത്യാനിക്ക്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ കാത്തിരിപ്പ് കാലത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് ആ പഴയ ചൈതന്യത്തിലേക്ക്, ക്രിസ്തീയമായ വിശാലമായ മനോഭാവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. കാരണം നമുക്കൊരു പരിപൂർണനായ പിതാവാണ് സ്വർഗത്തിലുള്ളത്. ആ പിതാവ് എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്. പാപികളോടും ദുഷ്ടരോടും അതുപോലെ തന്നെ നീതിമാന്മാരോടുമൊക്കെ ഒരുപോലെ ദൈവം ഇടപെടുമ്പോൾ, ഒരുപോലെ കാരുണ്യം അവരോട് കാണിക്കുമ്പോൾ, അവിടുത്തെ മക്കളായ നാമും അതേ അവിടുത്തെ ദൈവത്തെ പോലെ പരിപൂർണരാകണമെങ്കിൽ നാം ഒരു കാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു, മറ്റുള്ളവരെ കരുണയോടുകൂടി കാണുവാൻ, വിശാല മനോഭാവത്തോടുകൂടി അവരെ സ്നേഹിക്കുവാൻ ദൈവം ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നീതിരഹിതരോടും നീതിമാന്മാരോടും ഒരേ സ്നേഹം കാണിക്കുന്ന ദൈവം, അതേ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ശത്രുക്കളോടും സ്നേഹിതരോടും നമ്മെ പീഡിപ്പിക്കുന്നവരോട് പോലും വലിയ ക്രിസ്തീയമായ സ്നേഹം കാണിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. നമ്മുടെ സഭയുടെ ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ, ആദിമ നൂറ്റാണ്ട് മുതൽ നമ്മുടെ ശ്ലീഹന്മാരും സഹദയന്മാരുമൊക്കെ തങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് ശിംഷയുടെ ജീവിതത്തിലും തന്നെ കുരിശിച്ചവർക്ക് വേണ്ടി ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശാല സ്നേഹം നമ്മളവിടെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ കാണുകയാണ്. അതോടൊപ്പം തന്നെ കർത്താവ് തൻ്റെ അന്ത്യത്താഴത്തിന് ശേഷം ശിഷ്യന്മാർക്കൊരു പുതിയ കൽപ്പന നൽകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുവഴി ലോകമറിയും. പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം നമ്മെപ്പറ്റി മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്നേഹം കണ്ടിട്ടാണ്. നമ്മുടെ ഈ ഇടുങ്ങിയ സ്നേഹമല്ല, നമ്മിൽ മാത്രം അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്നേഹമല്ല, വിശാലമായ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ കരുണയോടെ നീട്ടിക്കൊടുക്കുന്ന ആ സ്നേഹം പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഒരു വലിയ അനുഭവമാണല്ലോ അത്. അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തിയ ആ അക്രമിയെ അദ്ദേഹം അവൻ്റെ ജയിൽ മുറിയിൽ പോയി കണ്ട് അവനോട് ക്ഷമിച്ച്, ക്രിസ്തീയമായ സ്നേഹം എത്ര വിശാലമാണെന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഈ നൂറ്റാണ്ടിൻ്റെ ഒരു വിശുദ്ധനെ നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വലിയ മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തീയമായ ഒരു ചൈതന്യം നമുക്കൊരിക്കലും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു ദാനമാണ് എല്ലാവരെയും സ്നേഹത്തിൽ കാണുവാനും ആ സ്നേഹത്തിൽ കൂട്ടിച്ചേർക്കുവാനുമുള്ള വലിയ ദാനം പരിശുദ്ധാത്മാവിൻ്റെയാണ്. അതുപോലെ തന്നെ ക്ഷമിക്കുവാനും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കരുണയുടെ ഭാവം ഈ ലോകത്തിന് പ്രകടമാക്കുവാനും ഒക്കെ കഴിയുന്നത് പരിശുദ്ധാത്മാവ് നിറയുന്ന അവസ്ഥയിലാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുണ്യങ്ങളാൽ നിറയുവാൻ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാ നൽവരങ്ങൾ നമ്മിൽ നിറയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.